നമസ്കാരം. ഇന്നത്തെ വാർത്തകളുടെ പ്രധാന സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 ആരംഭിക്കുന്നു. മുസ്ലിം ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തയിലേക്കാണ് ഇന്ന് ടോപ്പ് 18 ആദ്യം പോകുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് K മുനീറിനെ നിർദ്ദേശിച്ച് വിമതപക്ഷം. എന്നാൽ PMA സലാമിനെ ഭാരവാഹിയാക്കണം എന്ന നിലപാടിലാണ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾ സമവായത്തിൽ എത്തിയില്ല എങ്കിൽ ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണ ആർക്ക് എന്നത് നിർണായകമാകും. വാർത്തയുടെ വിശദാംശങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുകയാണ്. അശ്വിൻ, ഈ സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുകയാണ്, ഇത് സമവായത്തിൽ എത്താനുള്ള സാധ്യതകൾ ഉണ്ടോ? എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? ഗോപിക, നാളെ കഴിഞ്ഞ് മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ പുതിയ കൗൺസിൽ നിലവിൽ വരാനിരിക്കുകയാണ്. മാത്രമല്ല പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് വിമതപക്ഷം പുതിയൊരു നീക്കവുമായിട്ട് എത്തുന്നത്. നേരത്തെ തന്നെ ഈ വിമതപക്ഷത്ത് നിന്ന് KM ഷാജി, KM മുനീർ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരൊറ്റ പേരിലേക്ക് വിമതപക്ഷം എത്തിയിരിക്കുന്നു. അത് MK മുനീറിന്റെ പേരാണ്. MK മുനീറിനെ ജനറൽ സെക്രട്ടറി ആക്കണം എന്നൊരാവശ്യം വിമതപക്ഷം KM ഷാജി അടക്കമുള്ളവർ സാദിഖ് അലി തങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നു. ഈ പക്ഷത്തിന് പ്രധാനപ്പെട്ട നേതാക്കളുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ET മുഹമ്മദ് ബഷീർ, KPA മജീദ്, PV അബ്ദുൾ വഹാബ് തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ പിന്തുണ ഇവർക്കുണ്ട് എന്ന് മാത്രമല്ല ഇവരൊക്കെ തന്നെ സാദിഖ് അലി തങ്ങളുമായി സംസാരിക്കുകയും ചെയ്തു. MK മുനീറിന് ഒരു അവസരം നൽകണം, അത് MK മുനീറിനെ ജനറൽ സെക്രട്ടറിയായി കൊണ്ടുവരണം എന്നുള്ള കാര്യം. പക്ഷേ ഔദ്യോഗിക പക്ഷം, അതായത് PK കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിക്കുന്നത് PMA സലാം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരട്ടെ എന്നുള്ളൊരു നിലപാടാണ് PK കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി നിർണായകമാവുക സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാടായിരിക്കും. കാരണം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇരുപക്ഷത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് സാദിഖ് അലി തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സാദിഖ് അലി തങ്ങളുടെ ഒരു സ്ട്രാറ്റജി. അങ്ങനെ വരുമ്പോൾ ആർക്കൊപ്പം സാദിഖ് അലി തങ്ങൾ നിൽക്കും എന്നുള്ള കാര്യം ഇതിൽ നിർണായകമായിരിക്കും. മറ്റന്നാൾ കൗൺസിൽ ചേരാനിരിക്കുന്നു. അപ്പോൾ MK മുനീറിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കുമോ അതല്ല PMA സലാം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ഇക്കാര്യത്തിൽ ഈ ഇന്നും നാളെയുമായി നടക്കുന്ന ചർച്ചകളിൽ ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികളുടെ നിലപാടായിരിക്കും നിർണായകമായിരിക്കുക. ഏറ്റവും കൂടുതൽ ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണ തങ്ങൾക്കാണ് എന്നുള്ളതാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ അവകാശവാദം. കോഴിക്കോടും കാസർഗോഡും ഒഴിച്ചുള്ള ജില്ലാ കമ്മിറ്റികൾ ഒപ്പമുണ്ട് എന്ന് ഔദ്യോഗിക പക്ഷം അവകാശപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഈ ചർച്ചകളിലൊന്നും ഒരു തീരുമാനം, ഏതായാലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MK മുനീറിനെ നിർദ്ദേശിച്ചിരിക്കുകയാണ് വിമത പക്ഷം. നേരത്തെ KM ഷാജിയുടെ അടക്കം പേരുകൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പേരിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഏതായാലും സാദിഖ് അലി തങ്ങളുടെ നിലപാടാകും ഇനി നിർണായകമാവുക. അശ്വിൻ വല്ലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അശ്വിൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ KM ഷാജിയുടെ അടക്കം പേരുകളാണ് നേരത്തെ ഉയർന്നു വന്നിരുന്നത്. ഇപ്പോൾ ഒരു പേരിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഇനി നിർണായകമാവുക സാദിഖ് അലി തങ്ങളുടെ നിലപാട് തന്നെ ആകില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും. മാത്രമല്ല ഒരു പക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു തീരുമാനം സാദിഖ് അലി തങ്ങൾ സ്വീകരിക്കും എന്നുള്ള അതിനുള്ള സാധ്യതയും കുറവാണ്. കാരണം ഇരുപക്ഷത്തെയും, ഈ വിമതപക്ഷത്തെയും അതേപോലെ തന്നെ ഔദ്യോഗിക പക്ഷത്തെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം അധികാരമേറ്റതിനു ശേഷമുള്ള മിക്കവാറും തീരുമാനങ്ങളിലൊക്കെ തന്നെ സാദിഖ് അലി തങ്ങൾ നിലകൊണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇരുപക്ഷത്തിനും ഒരു സ്വീകാര്യമായ നിലപാട് സാദിഖ് അലി തങ്ങൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ സമവായ ചർച്ചകളിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോവും. അങ്ങനെ വരുമ്പോൾ ഈ ജില്ലാ ഭാരവാഹികളുടെ സംസ്ഥാന കൗൺസിലും അതേപോലെ തന്നെ ജില്ലാ ഭാരവാഹികളുടെ പിന്തുണയും ആർക്ക് എന്നുള്ള കാര്യത്തിൽ അത് നിർണായകമാവും. അങ്ങനെ മത്സരത്തിലേക്ക് പോവാതെ കാര്യങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇരുപക്ഷവും സാദിഖ് അലി തങ്ങളും അതിന് തന്നെയായിരിക്കും പ്രാധാന്യം നൽകുന്നത്. ഔദ്യോഗിക പക്ഷവും അതിന് തന്നെയായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ മത്സരമല്ലാതെ മറ്റു വഴിയില്ല എന്ന് വരികയാണെങ്കിൽ ഇക്കാര്യത്തിൽ ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണ ആർക്ക് എന്നുള്ളത് നിർണായകമാവും. ഔദ്യോഗിക പക്ഷം അവകാശപ്പെടുന്നത് അവർക്കാണ് കൂടുതൽ ജില്ലാ കമ്മിറ്റികളുടെയും ഭാരവാഹികളുടെയും പിന്തുണ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അത് MK മുനീറിന്റെ സാധ്യത കുറയ്ക്കും. പക്ഷേ മറുവശത്ത് MK മുനീറിനാണ് കൂടുതൽ നേതാക്കളുടെ പിന്തുണ ഉള്ളത്. KPA മജീദിനെ പോലെ, ET മുഹമ്മദ് ബഷീറിനെ പോലെ സീനിയർ ആയിട്ടുള്ള നിരവധി നേതാക്കൾ MK മുനീറിന് പിന്തുണ അർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം MLA ആണ്, അതുകൊണ്ട് ഇരട്ട പദവി പാടില്ല എന്നുള്ളൊരു വാദം ഒരുപക്ഷെ ഔദ്യോഗിക പക്ഷം ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തന്നെ ഈ ചർച്ചകൾ പരിഗണിക്കപ്പെടും. മാത്രമല്ല ഈ നാളെ മലപ്പുറത്തേക്ക് എല്ലാ ജില്ലാ ഭാരവാഹികളെയും സാദിഖ് അലി തങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും നാളെയുമായി ചർച്ചകൾ കൊണ്ടുപിടിച്ച ചർച്ചകൾ പാണക്കാടും മലപ്പുറത്തും ഒക്കെ. അശ്വിൻ, തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MK മുനീറിനെ നിർദ്ദേശിച്ചിരിക്കുകയാണ് വിമതപക്ഷം.
പി എം എ സലാമിനെ ഭാരവാഹിയാക്കണം എന്ന നിലപാടിലാണ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ഉള്ളവർ. വാർത്തയുടെ വിശദാംശങ്ങളാണ് അശ്വിൻ മല്ലത്ത് നൽകിയത്. ഇന്നലെ